വെൽക്കം ബാക്ക് ടു വീക്കെൻഡ് അറേബ്യ. കാലിഗ്രാഫി രംഗത്ത് തിളങ്ങുന്ന മലയാളികൾ വളരെ ചുരുക്കമാണ്. ഇംഗ്ലീഷ്, അറബിക് എന്നിവയിൽ മാത്രമല്ല മലയാളത്തിലും പ്രതിഭ തെളിയിച്ചു എന്നതാണ് ഖത്തറിൽ പ്രവാസിയായ കരീമിന്റെ പ്രത്യേകത. കരീം ഗ്രാഫി എന്ന പേരിലും ഇന്ന് ഈ കലാവിസ്മയം അറിയപ്പെടുന്നു. ഞാൻ അബ്ദുൽ കരീം, നാട്ടിൽ കക്കോവ്, മലപ്പുറം ജില്ലയിലെ കക്കോവ്. കാലിഗ്രാഫി എന്നെ സ്വാധീനിച്ചത് ഒന്നാം ക്ലാസ്സിൽ ഞങ്ങളുടെ നാട്ടിലെ സെയ്ദാൽ ഉസ്താദ് അലിഫ് റാ ഇത് എഴുതുന്നത് കണ്ടത് മുതലാണ് എനിക്ക് കാലിഗ്രാഫിയിൽ ഇഷ്ടം തോന്നിയത്. പിന്നെ വീട്ടിൽ ഇതുപോലത്തെ അറബിയിൽ ഒരു ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന് പറഞ്ഞ ഒരു വലിയ സ്റ്റിക്കർ ഉപ്പ പതിച്ചിരുന്നു. ഇത് കണ്ടത് മുതലാണ് ശരിക്കും എന്താണ് ഇത് എന്നുള്ളത് അറിയാനൊരു കൗതുകം ഉണ്ടായിരുന്നു. പിന്നീട് ഈ വഴിയിൽ പുസ്തകങ്ങളുടെ ചെട്ട അറബിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള മാഗസിനുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ആ കാലത്ത് ഇറങ്ങിയിരുന്ന കേസറ്റിൻ്റെ കവറുകളൊക്കെ. വർഷങ്ങൾ കഴിഞ്ഞ് സ്കൂൾ പഠനം, കോളേജ്, ഫൈൻ ആർട്സിൽ വേണ്ടി ഒരു വർഷം പഠിച്ചു. പക്ഷെ അത് മുഴുവനാക്കാൻ പറ്റിയില്ല. പ്രത്യേക പശ്ചാത്തലത്തിൽ ഞാൻ പിന്നെ ബോർഡ് എഴുതുക, ചിത്രം വരയ്ക്കുക, എഴുതാനും വരയ്ക്കാനും തുടങ്ങി. അവിടുന്നാണ് പിന്നെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് ഇറങ്ങി. അതിന് എന്നെ പ്രോത്സാഹിപ്പിക്കാൻ എൻ്റെ സുഹൃത്ത് നൗഷാദ്, അതുപോലെ തന്നെ ഒരു സി ടി അലിക്ക ഞങ്ങളുടെ ഗുരു, ഇവരൊക്കെ ആയിരുന്നു എന്നെ വല്ലാതെ ഇതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. നാട്ടുകാർ, വീട്ടുകാർ, കുടുംബക്കാർ എല്ലാവരും. 1998 മുതലാണ് ഞാൻ വിമാനം കയറിയത്. പിന്നെ ഒരു 3 വർഷം മദീനത്തുണ്ടായിരുന്നു. ആ മദീന കാലയളവിൽ പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഡാനികളും മിസ്രികളുമായ ഖത്താത്തുകളുണ്ടായിരുന്നു. അറബിയിൽ ഇന്ന് ഖത്താത്ത് എന്നാണ് പറയുക. അപ്പോൾ അവരുടെ അടുത്തു നിന്നാണ് അറബിക്കിൻ്റെ ബേസിക് അറിഞ്ഞു തുടങ്ങിയത്, എഴുത്തിൻ്റെ. അപ്പോഴൊക്കെ ഇതിനെ ഒരു മലയാള, കാരണം മലയാളത്തിൽ ഇന്നേ വരെ ഒരു കാലിഗ്രാഫിക് ഫോം എന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിനെ മലയാളീകരിക്കാനും അതേസമയത്ത് അറബിക് മലയാള കാലിഗ്രാഫിയുടെ ഒരു രണ്ട് ഒരുമിച്ച് ഇതാ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ അറബിക്കിൻ്റെ പാറ്റേണും മലയാളത്തിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള കാലിഗ്രാഫികൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം തുടങ്ങിയത് ആ കാലയളവിലാണ്. പിന്നെ ദുബായിലേക്ക് വന്നു. 9 വർഷം ദുബായിലുണ്ടായിരുന്നു. ആ സമയത്തും കഴിയുന്ന പോലെ തന്നെ മലയാളത്തിലും അറബിക്കിലും ഇംഗ്ലീഷിലും കാലിഗ്രാഫികൾ ചെയ്തു. ഇപ്പോൾ 6 വർഷമായിട്ട് ഞാൻ ഇവിടെ ഖത്തറിലാണുള്ളത്. ഖത്തറിൽ വന്നതോട് കൂടിയിട്ടാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് ഇടപെടുന്നത്. എൻ്റെ പേരിന് കരീം ഗ്രാഫി എന്നുള്ള പേരിൽ കാലിഗ്രാഫികൾ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ആളുകളത് ഏറ്റെടുക്കാൻ തുടങ്ങിയപ്പം സന്തോഷമായി. അങ്ങനെ പിന്നെ അതൊരു വലിയ പ്രോത്സാഹനമായി. കാരണം ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് വേദിയില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ആരും അറിയാത്തതുകൊണ്ട് തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ ഫ്രണ്ട്സുകളായി പല ഗ്രൂപ്പുകളിലും എൻ്റെ കാലിഗ്രാഫികൾ ഷെയർ ചെയ്ത് കണ്ടു. ഓരോ ഒക്കേഷനിലും ഇപ്പം വിഷു, ഓണം, പെരുന്നാൾ, ക്രിസ്മസ്, ന്യൂഇയർ ഒക്കെ വരുന്ന സമയത്ത് ആശംസകൾ വെച്ചിട്ട് സീസൺ ഗ്രീറ്റിങ്സുകൾ ചെയ്തു തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ സമകാലീന, പ്രത്യേകിച്ച് രോഹിത് വെമുല, ഹൈദരാബാദ് ഇഷ്യൂ, ഇങ്ങനത്തെ ഇഷ്യൂകളിൽ ഞാൻ പിന്നെ രോഹിത് വെമുലയുടെ ചിത്രം വരച്ചു. അതുപോലെ തന്നെ ഇന്ത്യൻ യുവതയുടെ തന്നെ പുതിയ ആവേശങ്ങളായ കൻഹയ്യ, നജീബിനെ, അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്ത ഈ ക്യാമ്പയിനുകളൊക്കെ ഫേസ്ബുക്കിൽ വളരെ അധികം ആളുകൾ ഷെയർ ചെയ്യപ്പെടുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വളരെ വേദനാജനകമായ ചില സംഭവങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ അസഹിഷ്ണുതകൾ, അതിനെതിരെയൊക്കെ ഒരു കലാകാരൻ എന്ന നിലക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നി അത് എന്നെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുന്നത് വരികളിലൂടെ എഴുത്തുകളിലൂടെയും ആളുകളെ പെട്ടെന്ന് ഇതിലേക്ക് ശ്രദ്ധ ജനിക്കുക എന്നുള്ള നിലക്ക് തന്നെ ഇത്തരം വഴികൾ അത് വളരെ പെട്ടെന്ന് തന്നെ ആൾക്കാർ സ്വീകരിച്ചു. നമുക്കറിയാം ഈ വർഷത്തെ ഖത്തർ നാഷണൽ ഡേ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതിന് ശേഷം വളരെ വേദനാജനകമായ സംഭവം സിറിയയിൽ നടന്നു, ആലപ്പുഴയിൽ. അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ട് ഖത്തർ ഭരണാധികാരി എല്ലാ ആഘോഷങ്ങളും, എല്ലാ തയ്യാറെടുപ്പുകൾക്കും ശേഷം ഖത്തർ ഭരണാധികാരി ആ ആഘോഷങ്ങൾ മാറ്റിവെച്ചത് ശരിക്കും വല്ലാതെ ഒരു ഫീൽ ഉണ്ടാക്കി.
അന്ന് രാത്രി ഇരുന്ന് ചെയ്തതാണിത്. ഖത്തർ രാജാവ് ഷെയ്ഖ് തമീമിൻ്റെ ഈ അനാറ്റമിക് കാലിഗ്രാഫി അറബിയിലാണ് ഇത് എഴുതിയത്. ആലപ്പോ എന്ന് മാത്രമല്ല, യമനായാലും മ്യാൻമാറായാലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള സമൂഹത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആളുകളും ഒരുപാട് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മർദ്ദിത സമൂഹം ക്ഷമിക്കുന്ന, ഏറ്റവും ഭംഗിയുള്ള ക്ഷമ ക്ഷമിക്കുന്ന ഒരു സമൂഹത്തിന് അവരെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഉണ്ടായ ഒരു ഫീലിങ്സാണ് ഇത്. ഇത് ഞാൻ ശരിക്കും 2 ദിവസം ഇരുന്നിട്ട് ചെയ്തതാണ്. ഇത് അറബിയിൽ വസ്ബുർ സബ്റൻ ജമീല എന്ന, ഇത് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിനെയാണ് ഞാനിത് ആവിഷ്കരിക്കാൻ ശ്രമിച്ചത്. ഇനി എത്ര സുജൂദിൽ ഞാൻ ഇരുന്നീ വേണം, അവിടുത്തെ നിലാവൊളി ചിരി കാണാൻ പകലെത്ര ഈ രംഗത്തുള്ള വലിയ സപ്പോർട്ട് എന്താ പറയുകയാണെങ്കിൽ അവളും മക്കളുമാണ്, വൈഫും മക്കളും. അപ്പോൾ അവൾക്കിങ്ങനെ ഈ ഹെന്ന ഡിസൈനിങ്ങിലും ഈ ക്രോഷേ ഇതിലൊക്കെ താല്പര്യമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വലിയ സപ്പോർട്ടാകുന്നുണ്ട്. മക്കളും അതേപോലെ തന്നെ അവരും ഇങ്ങനെ വരക്കാനൊക്കെ, ഞാനായിട്ട് അവരങ്ങനെ വലിയ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാറില്ല, എങ്കിലും അവർക്ക് വാസന ഉള്ള സമയത്ത് നമ്മളിങ്ങനെ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കാറുണ്ട് അവരുടെ ഇഷ്ടത്തിന്. മോനൊരു സ്പോർട്സ് ചോയാണ് അവനുള്ളത്, ഇടയ്ക്കൊക്കെ ചിത്രം വരക്കാറുണ്ട്. ഇത് അവൾ ചെയ്യുന്ന ക്രോഷേ വർക്കുകളാണ്. ഏറ്റവും കൂടുതൽ സംവേദന സാധ്യതയുള്ള ഒരു മേഖലയാണ് ഈ കയ്യെഴുത്ത് കല. ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇതിലേക്ക് വരേണ്ടതുണ്ട്, വളരെ കുറഞ്ഞ ആളുകളെ ഈ രംഗത്തുള്ളൂ. അങ്ങനത്തെ ആളുകളെ വേണ്ട പ്രോത്സാഹനം കൊടുക്കാനും ആളുകൾ റെഡിയാണ്. സോഷ്യൽ മീഡിയയിലൂടെ നല്ല പ്രോത്സാഹനമാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ രംഗത്ത് വരുന്ന ആളുകൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. വീക്കെൻഡ് അറേബ്യയിൽ ഒരു ഇടവേള കൂടി